പാലക്കാട് റെയിൽ കോച്ച് ഫാക്ടറി റെയിൽവേ മന്ത്രാലയം നിലവിലും ആവശ്യമായ കോച്ചുകൾ നിർമ്മിക്കാൻ ഇപ്പോൾ തന്നെ സംവിധാനമുണ്ടെന്ന് റെയിൽവേ അറിയിച്ചു പാലക്കാട് കോച്ച് ഫാക്ടറി ഉപേക്ഷിക്കുന്നതായി കേന്ദ്ര റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയലും സഹമന്ത്രി രാജേന് ഗോഹേലും എം പി രാജേഷ് എംപിയെ രേഖാമൂലം അറിയിച്ചു രണ്ടായിരത്തിയെട്ട് രണ്ടായിരത്തിയൊമ്പതിലെ ബജറ്റിൽ പ്രഖ്യാപിച്ച റെയിൽവേ കോച്ച് ഫാക്ടറിയാണ് പത്ത് വർഷങ്ങൾക്ക് ശേഷം റെയിൽവേ മന്ത്രാലയം റദ്ദാക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് വർഷത്തെ ബജറ്റിൽ സംയുക്ത സംരംഭമായോ പിയിലോ പദ്ധതി നടപ്പാക്കാൻ റെയിൽവേ അനുമതി നൽകിയിരുന്നു പദ്ധതിക്കായി കഞ്ചിക്കോട് നാനൂറ്റിമുപ്പത്തൊമ്പത് ഏക്കർ ഭൂമി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിരുന്നു റെയിൽവേക്ക് നിലവിലും സമീപഭാവയിലും ആവശ്യമായ കോച്ചുകൾ നിർമ്മിക്കാൻ ഇപ്പോൾ തന്നെ സംവിധാനമുണ്ടെന്നും ഉടനടി മറ്റൊരു കോച്ച് ഫാക്ടറി നിർമ്മിക്കേണ്ട കാര്യമില്ലെന്നുമാണ് റെയിൽവേയുടെ നിലപാട് പദ്ധതിയുമായി സഹകരിക്കാൻ ബിഇ എം എൽ താല്പര്യം അറിയിച്ചിരുന്നുവെങ്കിലും റെയിൽവേ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല ഹരിയാന സർക്കാർ വാഗ്ദാനം ചെയ്ത നൂറ്റി അറുപത്തിയൊന്ന് ഏക്കർ ഭൂമിയിലേക്ക് കോച്ച് ഫാക്ടറി മാറ്റിസ്ഥാപിക്കാൻ റെയിൽവേ നീക്കം നടക്കുന്നതായി നേരത്തെ റിപ്പോർട്ട് വന്നിരുന്നു ന്യൂസ് ജീവൻ